ചുഴലിക്കാറ്റിൽ കനത്ത നാശമുണ്ടായ ഗുജറാത്തിന് 1000 കോടിയുടെ കേന്ദ്ര സഹായം. ദുരിതബാധിത മേഖലകൾ സന്ദർശിച്ച് പ്രധാനമന്ത്രി. ഗുജറാത്തിൽ മരിച്ചവരുടെ എണ്ണം 45 ആയി. മുംബൈ തീരത്ത് മുങ്ങിയ ബാർജിലെ 26 ജീവനക്കാരുടെ മൃതദേഹം കണ്ടെടുത്തു. ടൌട്ടേക്ക് പിന്നാലെ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടുന്നു. കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യത. ബൽറാം നെടുങ്ങാടി നൽകും കൂടുതൽ വിവരങ്ങൾ. ബൽറാം, ഗുഡ് ഈവനിംഗ്. മുംബൈയിലെ ബാജ് ദുരന്തത്തിലെ മരണനിരക്ക് ആശങ്കയായി മുന്നിൽ നിൽക്കുകയാണ്. ഒപ്പം പ്രധാനമന്ത്രിയുടെ ദുരിതബാധിത മേഖലകളിലെ സന്ദർശനമടക്കമുള്ള കാര്യങ്ങളിൽ എന്തൊക്കെയാണ് ഇന്ന് നമുക്ക് ലഭിച്ച വിവരങ്ങൾ? സുജിയ, ടൌട്ടെ അതിതീവ്ര ചുഴലിക്കാറ്റിന്റെ ശക്തി ക്ഷയിച്ചു കഴിയുമ്പോഴാണ് ഈ ചുഴലിക്കാറ്റ് ഉണ്ടാക്കിയ ദുരന്തത്തിന്റെ വ്യാപ്തി വ്യക്തമായി കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ബോംബെ ഹൈലെ പാപ്പ 305 എന്ന ബാർജിനുണ്ടായ ദുരന്തം തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയത്. 273 ONGC ജീവനക്കാരുണ്ടായിരുന്ന ഈ ബാർജ് പൂർണ്ണമായും മുങ്ങുകയായിരുന്നു. ഈ ഇതിൽ 188 പേരെ നാവികസേനയുടെ INS കൊച്ചി, INS കൊൽക്കത്ത എന്നീ രണ്ട് കപ്പലുകൾ രക്ഷിച്ച് കരയ്ക്കെത്തിച്ചിട്ടുണ്ട്. 26 മൃതദേഹങ്ങൾ ഇതിനകം നാവികസേന നടത്തിയ തെരച്ചിലിൽ കണ്ടെത്തിയിരിക്കുന്നു. ഇനിയും 60-ലേറെ പേരെ കണ്ടെത്താനുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും നിർണായകം. ഇവർ കഴിഞ്ഞ 3 ദിവസങ്ങളായി ലൈഫ് ജാക്കറ്റ് മാത്രം ധരിച്ച് കടലിൽ കഴിയുന്നവരാണ്. കഴിഞ്ഞ കാലങ്ങളിൽ കണ്ട ഏറ്റവും ദുർഘടമായ രക്ഷാപ്രവർത്തനം എന്നാണ് ഈ രക്ഷാദൌത്യത്തെ നാവികസേന വിശേഷിപ്പിക്കുന്നത്. അതോടൊപ്പം ഈ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ അപകടങ്ങളിൽ ഗുജറാത്തിൽ 45 പേർ മരിച്ചതായി സംസ്ഥാന സർക്കാർ അറിയിക്കുന്നു. മഹാരാഷ്ട്രയിൽ 12 പേർ മരിച്ചതായാണ് റിപ്പോർട്ട്. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ ദുരന്തബാധിത മേഖലകൾ സന്ദർശിക്കുകയും ആകാശ നിരീക്ഷണം നടത്തുകയും അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ഇതിനുശേഷം ഗുജറാത്തിന് 1000 കോടി രൂപയുടെ അടിയന്തര സാമ്പത്തിക സഹായം പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതുകൂടാതെ മന്ത്രിതല സംഘത്തെയും ഗുജറാത്തിലേക്ക് അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ച എല്ലാവർക്കും 2 ലക്ഷം രൂപയുടെ ധനസഹായം ഇവരുടെ കുടുംബങ്ങൾക്ക് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പരിക്കേറ്റവർക്ക് 50,000 രൂപ നൽകാനുമാണ് തീരുമാനം. എന്തായാലും ഈ മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. വലിയ തോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വൈദ്യുത വിതരണം പോലും ഇതുവരെ പൂർണ്ണമായും പുനഃസ്ഥാപിക്കാനായിട്ടില്ല. ഇത് രോഗികളെ ഉൾപ്പെടെ ബാധിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് വൈദ്യുതി ഇല്ലാത്തതിനെ തുടർന്ന്. അതേസമയം ഈ അറബിക്കടൽ രൂപം കൊണ്ട ടൌട്ടെ ചുഴലിക്കാറ്റിൻ്റെ ശക്തി ക്ഷയിച്ചു കഴിയുമ്പോഴാണ് മറ്റ് ഒരു ചുഴലിക്കാറ്റിൻ്റെ മുന്നറിയിപ്പ് കൂടി ലഭിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ ഈ മാസം 22-ന് ന്യൂനമർദ്ദം ഒരു ചുഴലിക്കാറ്റായി രൂപപ്പെടാൻ സാധ്യതയുണ്ട് എന്നും അത് പശ്ചിമബംഗാളിന് അതോടൊപ്പം തന്നെ ഒഡീഷ തീരങ്ങളിൽ 26-ന് കര തൊടാൻ സാധ്യതയുണ്ട് എന്നുമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. വ്യക്തമാണ്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ് ബൽറാം നെടുങ്ങാടി. ടൌട്ടെയുടെ ഒരു പ്രഭാവം തീർന്നുവെന്ന് വിചാരിക്കുമ്പോഴേക്കും യാസ് ഇതാ വരുന്നു. അടുത്ത ദിവസങ്ങളിൽ അതിന്റെ പ്രഭാവം അനുഭവപ്പെടാൻ പോകുന്നു കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ.